പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും ഹമാരാ അക്കാദമിയുടെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ഹിന്ദിയിൽ ഒരു വലിയ കീറാമുട്ടിയാണ് പുല്ലിംഗം സ്ത്രീലിംഗം തിരിച്ചറിയുന്നത്. ആ പ്രശ്നത്തിൽ നിന്ന് പൂർണ്ണമായൊരു പരിഹാരമായിട്ടാണ് 10 മിനിറ്റ് കൊണ്ട് 10,000 വാക്കുകൾ പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന ട്രിക്കിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. വെറും 10 മിനിറ്റ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, ജീവിതകാലം മുഴുവനും അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്യുക. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഹൃദയപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേരെ കേട്ടോ, അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ മറന്നു പോകും. സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ് വളരെയധികം പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ നിങ്ങൾ നല്ലതായാലും ചീത്തയായാലും നിങ്ങളുടെ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റിനെ കുറിച്ച് നന്നായിട്ട് കമൻറ്റ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ എത്രത്തോളം പ്രയോജനപ്പെട്ടു എന്നറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. മാത്രമല്ല, സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കുറിക്കുക, ഞാനതിന് മറുപടി തീർച്ചയായിട്ടും മറുപടി തരും. ഒരു കാര്യം നമ്മൾ ആദ്യം തന്നെ തിരിച്ചറിയണം, വളരെ സിമ്പിളാണത്. എന്താണ് അത്? ഹിന്ദിയിൽ 2 ലിംഗങ്ങൾ മാത്രമേ ഉള്ളൂ. മറ്റ് ഭാഷകളുള്ള പോലെ 3 ലിംഗം 4 ലിംഗമൊന്നും ഹിന്ദിയിലില്ല. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊക്കെ ചോദ്യം വരികയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. 4 ഓപ്ഷൻ ഉണ്ടാവും. പെട്ടെന്ന് നിങ്ങൾ 2 കട്ട് ചെയ്ത് കളയാൻ നിങ്ങൾക്ക് സാധിക്കും അല്ലേ? 2 നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളയാൻ, ഓടിച്ചിട്ട് കട്ട് ചെയ്ത് കളയാം. ഒരു ആൻസറും അറിയില്ലെങ്കിൽ വേഗം 2 കട്ട്. എന്ത്, സ്ത്രീലിംഗവും പുല്ലിംഗവും അല്ലാത്ത ഒന്നും ഹിന്ദിയിൽ ഇല്ലേ? ഇല്ല. അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ 2 പെട്ടെന്ന് കട്ട് ചെയ്തു, നിങ്ങളുടെ സമയം നഷ്ടപ്പെടുത്തണ്ട. 2 ഓപ്ഷൻ പെട്ടെന്ന് കട്ട് ചെയ്തു, പിന്നെ ഉള്ളത് ആകെ 2, പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്നറിയാനുള്ള ഒന്ന് മാത്രമാണ്. പിന്നെ അന്വേഷിച്ചാൽ മതിയല്ലോ. അതിലൊരു ട്രിക്ക് ഞാൻ പഠിപ്പിച്ചുതരാം. ഒന്ന്, ഈ പറയുന്ന വാക്ക് പുരുഷബോധം ഉയർത്തുന്നതാണെങ്കിൽ, പുരുഷത്വം അല്ലെങ്കിൽ പുരുഷൻ എന്ന ബോധം ഉയർത്തുന്നതാണെങ്കിൽ അത് പുല്ലിംഗം. പ്രായ് എന്ന് പറഞ്ഞാൽ അക്സർ പ്രായ് എന്നൊക്കെ പറഞ്ഞാൽ 90% ആണ് കേട്ടോ. 100% ഒന്നും ഭൂമിയിൽ ശരിയില്ല എന്ന് ഓർക്കണം. ആ സത്യം നമ്മൾ അംഗീകരിക്കണം. ഭൂമിയിൽ 100% പെർഫെക്റ്റായിട്ട് മനുഷ്യൻ്റെ സൃഷ്ടിയിൽ ഒന്നുമില്ല. അതുകൊണ്ട് ഗ്രാമറിൻ്റെ കാര്യത്തിലും അത് ശരിയാണ്. 90% ഗ്രാമറിൻ്റെ കാര്യത്തിലും ഉള്ളൂ. അത് പരീക്ഷ ചോദ്യം ചോദിക്കുന്നവർക്കെല്ലാം അറിയാം. അതുകൊണ്ട് നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് ബോധരാകണ്ട. 90% ക്ലിയറാണ്. എന്താണ് ഇത്? 100% ക്ലിയറാണ്. എന്താണ്? ഹിന്ദിയിൽ 2 ലിംഗങ്ങളേ ഉള്ളൂ. അതിൽ 4 ഓപ്ഷൻ വന്ന 2 വെട്ടി ചെയ്ത് കളഞ്ഞു. ബാക്കി 2 പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്നറിയാൻ എന്താണ് ചെയ്യേണ്ടത്? ആ ശബ്ദം നമ്മൾ ഉച്ചരിച്ച് നോക്കുമ്പോൾ അത് പുരുഷനെ ദോദിപ്പിക്കുന്നതാണോ സ്ത്രീയെ ദോദിപ്പിക്കുന്നതാണോ, പുരുഷ വസ്തുക്കളെ ദോദിപ്പിക്കുന്നതാണോ സ്ത്രീ വസ്തുക്കളെ ദോദിപ്പിക്കുന്നതാണോ എന്ന് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് ഒരെണ്ണം സെലക്ട് ചെയ്യാൻ പറ്റും. ഒരു നിങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും 2 മാർക്ക് നിങ്ങൾക്ക് ഓക്കെ ആയി. മനസ്സിലായോ? അടുത്തത് ഞാൻ പോകുന്നു. ഇതുപോലെ ഉള്ള അടിപൊളി ആയിട്ട് നമുക്കിതെല്ലാം ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. ഉദാഹരണം, ചില ഉദാഹരണം നമുക്ക് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാക്കും. എന്താണെന്നറിയോ? മാതാ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, അത് അമ്മയാണ് അല്ലേ. അപ്പോൾ അത് സ്ത്രീയാണല്ലോ. സ്ത്രീയിലും കാണുന്ന കാര്യത്തിൽ ഇനി ഒന്നിലും സംശയമുണ്ടോ? ഒരു സംശയമില്ല. അതുപോലെ പിത എന്ന് പറഞ്ഞാൽ പുരുഷനാണെന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ പിത, പുരുഷൻ, പുല്ലിംഗം, ഇങ്ങനെ നമുക്ക് തിരിച്ചറിയാന്നേ. ഇനി പിടിച്ചോ വേറെ ഒരു ഉദാഹരണം. സ്ത്രീലിംഗം ലഡ്ക്കി. ലഡ്ക്കി എന്ന് പറഞ്ഞാൽ പെൺകുട്ടിയാണ്. അത് സ്ത്രീലിംഗമാണെന്നുള്ള കാര്യത്തിൽ നല്ല സംശയമുണ്ടോ? ഒരു സംശയമില്ല. പുത്രി സ്ത്രീലിംഗം. മകൾ അതായത് ബേട്ടി സ്ത്രീലിംഗം. മാമി അമ്മായി സ്ത്രീലിംഗം. ഇതൊക്കെ മനസ്സിലാക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഒരു ബുദ്ധിമുട്ടും ഇല്ലല്ലോ. ഗോഡി പെൺകുതിര. ഗോഡ എന്ന് പറഞ്ഞാൽ കുതിര, ഗോഡി എന്ന് പറഞ്ഞാൽ പെൺകുതിര, അത് സ്ത്രീലിംഗം. ഇത് മനസ്സിലാക്കാൻ എന്തെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? മുത്തശ്ശി. മുത്തശ്ശി എന്ന് പറഞ്ഞാൽ പെണ്ണാന്ന് നമുക്കറിയാലോ. ദാദി സ്ത്രീലിംഗം. അതുപോലെ പുല്ലിംഗം ലടുക്ക. ലടുക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ആൺകുട്ടിയാണ് അല്ലേ. അത് പിന്നെ പുല്ലിംഗമാണെന്ന് ചോദിക്കേണ്ട ആവശ്യമല്ലോ. പിന്നെ എന്തിനാ നമ്മൾ വിഷമിക്കേണ്ടത്? ലടുക്ക പുല്ലിംഗം. പുത്ര്, പുത്രൻ എന്ന് പറഞ്ഞാൽ പുത്രൻ പുല്ലിംഗം. ബേട്ട മകൻ പുല്ലിംഗം. മാമ അമ്മാവൻ പുല്ലിംഗം. ഗോഡ ആൺകുതിര പുല്ലിംഗം. ദാദ മുത്തശ്ശൻ പുല്ലിംഗം. പിന്നെ എന്താ ബുദ്ധിമുട്ട്? ഇങ്ങനെ അത് മനസ്സിലാക്കുക, വളരെ ഈസി അല്ലേ. രാജ, രാജാവ് പുല്ലിംഗം. മുട്ടനാട് ബക്കര, മുട്ടനാട് പുല്ലിംഗം. ചുവ, ചുവ എലി പുല്ലിംഗം. ബുഡ, ബുഡ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയസ്സായ ആൾക്കാരാണ് പറഞ്ഞത്. ബുഡ പുല്ലിംഗം. ബുഡ എന്ന് പറഞ്ഞാൽ ആണാണെന്ന് നമുക്ക് മനസ്സിലാവല്ലോ. ബുഡ. നൗക്കർ വേലക്കാരൻ, നൗക്കർ വേലക്കാരൻ, അത് പുല്ലിംഗമാണെന്ന് നമുക്കറിയാലോ. പണ്ഡിത് പണ്ഡിതൻ പുല്ലിംഗം. ഇനി നമുക്കതിൻ്റെ സ്ത്രീലിംഗം ഒന്ന് നോക്കാം. പെട്ടെന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളൂ. ഇതിനകത്ത് ഒരു തലവേദന ഇല്ല. റാണി രാജ്ഞി സ്ത്രീലിംഗം. ബക്രി പെണ്ണാട്. ബക്രി
പെണ്ണാട് സ്ത്രീലിംഗം. ചുഹിയ എന്ന് പറഞ്ഞാൽ ചുണ്ടലി സ്ത്രീലിംഗം. ചുഹിയ ചുണ്ടലി സ്ത്രീലിംഗം. ബുഡിയ, ബുഡിയ എന്ന് പറഞ്ഞാൽ വൃദ്ധ സ്ത്രീ സ്ത്രീലിംഗം. നൗക്കറാണി, നൗക്കറാണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീയാണ് അവസാനം വരുന്നത് അറിയാലോ വേലക്കാരി. നൗക്കർ പുല്ലിംഗം, നൗക്കറാണി സ്ത്രീലിംഗം. നൗക്കറാണി വേലക്കാരി സ്ത്രീലിംഗം. പണ്ഡിത, പണ്ഡിത സ്ത്രീലിംഗം. ധോബി, ധോബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അലക്കുകാരനാണ്, പെണ്ണല്ല, അലക്കുകാരൻ. ധോബി, ധോബി അലക്കുകാരൻ. അതാണ് അക്സർ എന്ന് പറഞ്ഞത്. അതായത് ഈ ശബ്ദം ആകാരം ഒക്കെ ആണെങ്കിൽ പുല്ലിംഗമായിരിക്കും എന്ന് നമ്മൾ പറഞ്ഞപ്പോൾ അക്സർ എന്നൊരു വാക്ക് കൂട്ടിച്ചേർത്തിരുന്നു. അതായത് പ്രായ് എന്ന് പറഞ്ഞാൽ ഓഫ്റ്റൻ എന്ന് ഇംഗ്ലീഷിൽ പറയും, പലപ്പോഴും എന്നാണ് അതിൻ്റെ അർത്ഥം. അത് അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ 100% അങ്ങനെ ഇല്ല എന്നാണ് അർത്ഥം. അതായത് ഗ്രാമറിൻ്റെ ഒരു നിയമങ്ങളും പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടുള്ളതല്ല, എല്ലാം പൂർണ്ണമല്ല, സമ്പൂർണ്ണമല്ല. അതിലാകെ ഹിന്ദിയിൽ പൂർണ്ണമായിട്ടുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ, ഹിന്ദിയിൽ 2 ലിംഗങ്ങളേ ഉള്ളൂ എന്നുള്ളത് ഒരു പൂർണ്ണതയാണ് കേട്ടോ, അതിന് വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ ധോബി എന്ന് പറഞ്ഞാൽ ആണാണ് അലക്കുകാരൻ. മുറുക, മുറുക എന്ന് പറഞ്ഞാൽ പൂവങ്കോഴിയാണേ, മുറുക പൂവങ്കോഴി. പുല്ലിംഗം ധോബി പുല്ലിംഗം. ഷേർ സിംഹം പുല്ലിംഗം. ഊണ്ട് ഒട്ടകം പുല്ലിംഗം. മോർ മയില് പുല്ലിംഗം. പിത അച്ഛൻ പുല്ലിംഗം. സ്ത്രീലിംഗം അലക്കുകാരി എന്നെങ്ങനെ പറയാം, ധോബിൻ, അവസാനം ഒരു ഇന്ന് ഉണ്ടാവും. ധോബി എന്ന് പുല്ലിംഗം, ധോബിൻ പെണ്ണാണ് അലക്കുകാരി. മുറുകി പിടക്കോഴി, മുറുകി പിടക്കോഴി, മുറുകി പിടക്കോഴി, മുറുക പൂവങ്കോഴി. പെൺസിംഹം ഷേർണി, ഷേർണി പെൺസിംഹം. ഊണ്ടിനി പെണ്ണൊട്ടകം, ഊണ്ടിനി പെണ്ണൊട്ടകം സ്ത്രീലിംഗം. മോറനി പെൺമയില്, മോറനി പെൺമയില് സ്ത്രീലിംഗം. അമ്മ മാതാ സ്ത്രീലിംഗം. ചെലവയുടെ പേരിനോടൊപ്പം പേര് പറഞ്ഞാൽ അത് ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കാൻ പറ്റില്ല, അങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക, അതാണ് സ്ത്രീലിംഗമാണോ പുല്ലിംഗമാണോ എന്ന് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് സാധിക്കുക. കാക്ക, ഉദാഹരണത്തിന് പറയണേ കാക്ക. കാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉസ്മാൻ കാക്കയല്ല കേട്ടോ, മമ്മദക്കല്ല, കാക്ക. നമ്മൾ കാക്കച്ചി എന്ന് പറയും. അപ്പോൾ കാക്കച്ചി എന്ന് പറയുമ്പോൾ അത് പെണ്ണാണെന്ന് തോന്നും, സ്ത്രീലിംഗമാണെന്ന് തോന്നും. പക്ഷേ കാക്ക എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ നമുക്കതിന് കൗവ എന്നാ പറയുക, കൗവ, കൗവ കാക്ക. അപ്പോൾ കൗവ എന്ന് പറയുമ്പോൾ, കൗവ എന്ന് പറയുമ്പോൾ അത് ആണാണോ പെണ്ണാണെന്ന് നമുക്ക് എങ്ങനെ തീരുമാനിക്കാൻ പറ്റും, കൺഫ്യൂഷനാണ് അല്ലേ, നമുക്ക് അറിയാൻ പറ്റില്ല. അതിനെ പുരുഷനാക്കി തീർക്കണമെങ്കിൽ അത് വാക്ക് കൗവ എന്ന് പറയുന്നതിന് മുമ്പ് നര് എന്ന് ചേർക്കുക. നര് കൗവ, നര് കൗവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺകാക്ക. അപ്പോൾ പെൺകാക്കോ മാതാ കൗവ എന്ന് പറയാം. നരിക്കാക്ക എന്നല്ല പറയുക, മാതാ കൗവ. നരി കൗവ എന്നല്ല പറയുക, മാതാ കൗവ. അപ്പോൾ നര് കൗവ എന്ന് പറഞ്ഞാൽ ആൺകാക്കയും, മാതാ കൗവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെൺകാക്കയുമാണ്. നമുക്ക് മറ്റു ചില ഉദാഹരണങ്ങളോട് നോക്കാം. ചെന്നായി, ചെന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ചെന്നായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ, മലയാളത്തിൽ നമുക്ക് അതിൻ്റെ അർത്ഥം അറിയാം. അതിന് ഹിന്ദിയിൽ എന്താ പറയുക, ബേഡിയ എന്നാണ് പറയുക, ബേഡിയ. ഈ ബേഡിയ ആണാണോ പെണ്ണാണെന്ന് എങ്ങനെ അറിയാം, ആണാണെന്ന് അറിയണമെങ്കിൽ എന്ന് പറയണം, നരുബേഡിയ എന്ന് ചേർക്കണം. നരുബേഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൺ ചെന്നായി, അത് പെണ്ണാണെങ്കിലോ മാതാ ബേഡിയ. അങ്ങനെ നമുക്ക് ആയിരക്കണക്കിന് ജീവിതങ്ങളിൽ ലിംഗം തിരിച്ചറിയാത്തതിന് മുമ്പിൽ നര് എന്നും മാതാ എന്നും ചേർത്ത് നമുക്ക് പെട്ടെന്ന് ഡിഫൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത് മുഴുവൻ നമ്മൾ എഴുതി വായിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല. ഒരു ഏതാനും ഒരു 50-60 വാക്കുകൾ ഞാൻ ഇതിനകത്ത് വേറെ ഇട്ടിട്ടുണ്ട്. മൊത്തത്തിൽ ഇതൊരു 80 വാക്കുകളുണ്ട്. ഈ 80 വാക്കുകൾ നിങ്ങൾ ഉദാഹരണമായിട്ട് എടുത്താൽ ഈ ലോകത്തുള്ള സകല കാര്യങ്ങളും നിങ്ങൾക്ക് എങ്ങനെയാണ്, അത് സകല ജീവജാലം, ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള ഒരുപാട് വസ്തുക്കൾ, ഒരുപാട് സാധനങ്ങൾ നമുക്ക് ഡിഫൈൻ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അത് പുല്ലിംഗമാണോ സ്ത്രീലിംഗമാണോ എന്ന് ഡിഫൈൻ ചെയ്തെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ എല്ലാ ഉദാഹരണങ്ങളും എല്ലാ വാക്കുകളും നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് നോക്കുക, പഠിക്കുക. ഒറ്റ പ്രാവശ്യം പഠിച്ചാൽ മതി, തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതകാലം 10 മിനിറ്റ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക, ജീവിതകാലം മുഴുവൻ നിങ്ങൾ അടിച്ചു പൊളിക്കുക, ആഘോഷിക്കുക, നേട്ടങ്ങൾ കൈവരിക്കുക. നല്ല അടിപൊളി വാട്സപ്പ് ക്ലാസ് വേണമെങ്കിൽ പെട്ടെന്ന് പഠിക്കാൻ, നിങ്ങൾ പെട്ടെന്ന് സംസാരിച്ച് പഠിക്കാൻ 10 ദിവസം കൊണ്ട്, 1 മാസം കൊണ്ട്, 1.5 മാസം കൊണ്ട്, 2 മാസം കൊണ്ടൊക്കെ പഠിക്കണമെങ്കിൽ, സംസാരിക്കാൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് ക്ലാസ്സിൽ ചേർന്നോളൂ. ഹമാര അക്കാദമിയുടെ വാട്സാപ്പ് ക്ലാസ്സിൽ ചേർന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് 1 മാസം കൊണ്ട് സംസാരിച്ച്, ഹിന്ദി സംസാരിച്ച് ഫ്ലുവൻ്റ് ആകാനായിട്ട് സാധിക്കും. ഒരു ഇപ്പം ഒരു ഓഫറുണ്ട്, ഓഫർ തീരുന്നതിന് മുമ്പ് നിങ്ങളുടെ സീറ്റ് എത്രയും പെട്ടെന്ന് ഉറപ്പാക്കുക. പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം, എൻ്റെ പേര് നിജിത. ഹമാര അക്കാദമിയിൽ കൂടെ എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. സാറിൻ്റെ വീഡിയോ കാണുന്ന സമയത്ത്
എനിക്ക് ഹിന്ദി ഒട്ടും തന്നെ അറിയില്ലായിരുന്നു. അപ്പോൾ എനിക്ക് സാറിൻ്റെ വീഡിയോ കാണാനിടയായി. അങ്ങനെ കണ്ടപ്പോൾ എനിക്കത് ഭയങ്കര പെട്ടെന്ന് മനസ്സിലാവുന്നതായിട്ട് തോന്നി. അല്ലെങ്കിൽ ഞാൻ വിചാരിച്ചതിനെക്കാട്ടിലും, ഞാൻ ഒരിക്കലും ഹിന്ദി സംസാരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കാത്ത ഒരാളാണ്. ആ എനിക്ക് ഇത്രയും ഈ രണ്ട് മാസം കൊണ്ട് ഇത്രയും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, സംസാരിക്കുന്ന ഭാഷയാണ് പഠിക്കുന്നത്, അതിൽ ഗ്രാമറിൻ്റെ ഒന്നും ഒരാവശ്യമേ ഇല്ല. നല്ല സന്തോഷമുണ്ട്. എനിക്ക് വളരെ നന്നായിട്ട് കുറേ കാര്യങ്ങൾ മനസ്സിലായി, എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഒന്ന് ഞാൻ വിചാരിച്ചതിനപ്പുറം എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നത് സാറിൻ്റെ അടുത്തും ഹമാര അക്കാദമിയോടും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് NS പിള്ള എന്നാണ്. ഞാൻ ഹമാര അക്കാദമി വാട്സപ്പ് ക്ലാസ്സിലെ ഒരു വിദ്യാർത്ഥിയാണ്. ക്ലാസ്സിൽ ചേർന്ന ഒരു ആഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് ഹിന്ദിയിൽ സംസാരിക്കാനുള്ള ധൈര്യമുണ്ടായി. അത്രയ്ക്ക് സരളമായ രീതിയിലാണ് സാറ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകളും ഉണ്ടെന്നുള്ളതാണ്. വീട്ടമ്മമാർ, സാധാരണ ജോലിക്കാർ, സർക്കാർ ഉദ്യോഗസ്ഥർ, റിട്ടയർഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരന്മാർ, ഡോക്ടർമാർ, എൻജിനീയർമാർ തുടങ്ങി എല്ലാ മേഖലയിലുള്ളവരും ഈ ക്ലാസ്സിലുണ്ടെന്നുള്ളതാണ് പ്രത്യേകത. ഹിന്ദി സംസാരിക്കുന്ന നാട്ടിൽ പോയാൽ പോലും കാലങ്ങളെടുക്കും നമുക്ക് ഹിന്ദി വശമാകാൻ. പക്ഷേ ഈ വാട്സപ്പ് ക്ലാസ്സിൽ ചേർന്നാൽ നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ ഹിന്ദി സംസാരിക്കാൻ തുടങ്ങുമെന്നുള്ളതാണ് ക്ലാസ്സിൻ്റെ ഏറ്റവും വലിയ മെച്ചം. ഹിന്ദി സംസാരിക്കാനുള്ള ആഗ്രഹം സാക്ഷാത്കരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഹമാര അക്കാദമി നടത്തുന്ന തങ്കച്ച സാറിന് ഈ കോൺട്രിബ്യൂഷൻ വളരെ പ്രൈസ്ലെസ് ആണ്. വിലമതിക്കാൻ പറ്റാത്ത കോൺട്രിബ്യൂഷനാണ് അദ്ദേഹം തരുന്നതെന്ന് ഞാനിവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്.